സംസ്ഥാനത്ത് നാളെ മുതൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരം. നിലവിലെ നിരക്ക് വർധന അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയാണ് നേരത്തെ നിശ്ചയിച്ച പണിമുടക്കുമായി മുന്നോട്ട് പോകാൻ സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചത്. ബസ് ഉടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. മിനിമം നിരക്ക് 7 രൂപയിൽ നിന്ന് 8 രൂപയാക്കിയത് അപര്യാപ്തമാണെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംയുക്ത സംഘടനയുടെ നിലപാട്. മിനിമം നിരക്ക് 10 രൂപയാക്കണമെന്നതിൽ വിട്ടുവീഴ്ചയില്ല. യാത്രക്കാരിൽ 60% പേരും വിദ്യാർത്ഥികളാണ്. അവരുടെ നിരക്ക് കൂട്ടാതെ പുതിയ വർധന അംഗീകരിക്കില്ല. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് 50% അവരെ ബസ്സിൽ കയറ്റില്ല. തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം തുടങ്ങും. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ തൊട്ടുകളിക്കുവാൻ അല്ലെങ്കിൽ തൊടുവാൻ ഗവൺമെന്റ് നിസ്സംഗത കാണിച്ചിരിക്കുന്നു. ഇത് അംഗീകരിക്കുവാൻ കേരളത്തിലെ ബസ്സുടമ സംഘടനകൾക്കും ബസ്സുടമകൾക്കും കഴിയില്ല എന്ന യാഥാർത്ഥ്യം വളരെ വ്യക്തമാണ്. ആ സാഹചര്യത്തിൽ ഈ വരുന്ന 16-ാം തീയതി നാളെ മുതൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള സമരവുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ബസ്സുടമകൾ മനസ്സിലാക്കണമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. നിരക്ക് വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകമായി സ്വീകരിച്ചിട്ടുള്ളത് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടാണ്. ചർച്ചയാകാമെന്ന ഗതാഗത മന്ത്രിയുടെ നിലപാട് ബസ്സുടമകളുടെ സംഘടന അംഗീകരിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.